തെരുവോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. വ്യാപാരികളുടെ നിരന്തരമായുള്ള പരാതിയും ടൗണിലെ സ്ഥിരമായുള്ള ഗതാഗത കുരുക്കും പരിഗണിച്ചാണ് തീരുമാനം. മീനങ്ങാടി പോലീസ്, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരുമായി കൂടിയാലോചന നടത്തിയാണ് തെരുവോര കച്ചവട നിയന്ത്രണത്തിന് തീരുമാനമെടുത്തത്. ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ മീനങ്ങാടിയിൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വാഹന പെരുപ്പത്തോടൊപ്പം തെരുവോര കച്ചവടവും ഇതിന് കാരണമാകുന്നതായാണ് ആരോപണം. ദീർഘദൂര യാത്രയ്ക്കായി എത്തുന്നവർ വലിയ വാഹനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ടൗണിൽ പാർക്ക് ചെയ്തു പോകുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നതായും പറയുന്നു. വാഹനങ്ങൾ റോഡിൽ തന്നെ നിർത്തി വഴിയോര കച്ചവടക്കാരിൽ നിന്നും സാധനം വാങ്ങിക്കുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. നിയമാനുസൃതം ലൈസൻസ് എടുത്ത് വാടക നൽകി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് തെരുവോര കച്ചവടം മൂലം വൻ നഷ്ടമുണ്ടാകുന്നതായി വ്യാപാരികൾ ആദ്യം മുതലേ പരാതിപ്പെടാറുള്ളതാണ്. ഇതിനൊരു പരിഹാരം വേണമെന്ന വ്യാപാരികളുടെ ആവശ്യവും പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി ടൗണിൽ പൂർണ്ണമായും തെരുവോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മീനങ്ങാടിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പൊതുവെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൻ ട്രാഫിക്കാണ്. വൻ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം, പൊതു പിന്നെ വ്യാപാരയിൽ പുറത്തു നിന്നുകൊണ്ട് കച്ചവട സാധനങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയാലും പച്ചക്കറി ഐറ്റംസ് ആയാലും ഫുഡ്വെയർ ഐറ്റംസ് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് വിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് വാങ്ങാൻ വരുന്ന ആളുകൾ അതേ വാഹനത്തിൽ വന്നുകൊണ്ട് അത് വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രാഫിക്ക്, വളരെയേറെ കൂടുതൽ ട്രാഫിക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. എന്നാൽ തെരുവോര കച്ചവടം നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രം ഗതാഗത കുരുക്കിന് പരിഹാരമാവില്ലെന്ന് ഒരു വിഭാഗം ആളുകളും പറയുന്നു. ന്യായവിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന തെരുവോര കച്ചവടം ജീവിതോപാധിയായി കൊണ്ടു നടക്കുന്ന ഇക്കൂട്ടരെയും സംരക്ഷിക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ മീനങ്ങാടി.